കലാസ്നേഹികളെ, നിങ്ങൾ കേട്ടില്ലേ ആ ഈരടികൾ? മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ പറയുന്നത്. പണ്ടത്തെ പീപ്പിൾസ് ചമത്വത്തിന്റെയും ബ്രദർഷിപ്പിന്റെയും കാര്യത്തിൽ ഒരുപോലെയാണ്. ഓലാ റെലോൺ, അതാണ് തോന്നുന്നേ. പക്ഷേ ഇന്നത്തെ കാലത്തെ മനുഷ്യൻ പട്ടിണി കിടന്നിട്ട് ഒന്നേ നക്കം പോലെയായി. അപ്പോ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ആക്ഷേപഹാസ്യ ഗാനങ്ങളാണ് എന്ന് പറഞ്ഞ ഹാസ്യത്തിന് ആക്ഷേപം ഉണ്ടാക്കുന്ന ഗാനങ്ങൾ എന്നല്ലാട്ടോ അർത്ഥം. ഇതൊരു തമാശയ്ക്ക് വേണ്ടിയാ, ജസ്റ്റ് ഫോർ ഹൊറർ. ഓണം പെരുന്നാലും ഉണ്ണി പെരുന്നാലും കോരനെ കുമ്പിളിൽ കണ്ണീര് എന്നാണല്ലോ പ്രണാമം. അയ്യോ, എക്സ്ക്യൂസ് മീ, തെറ്റിപ്പോയെന്നാ തോന്നുന്നേ. പ്രമാണം. അതുപോലെ തന്നെ സിനിമാ താരങ്ങളായ ഞങ്ങളുടെ കാര്യം, ഓണം പെരുന്നാലും ഉണ്ണി പെരുന്നാലും പാവപ്പെട്ട ഫിലിം സ്റ്റാർസിന് പാത്രത്തിൽ ചില്ലി ചിക്കൻ മാത്രം. പാവപ്പെട്ട ഈ ഫിലിം സ്റ്റാർസിന്റെ ഓരോ പ്രോബ്ലംസ്. അതുപോലെ തന്നെയാണ് ഓണമാകുമ്പോൾ മലയാളികളെ കാണാനെത്തുന്ന മാവേലിയുടെ ഓരോരോ പ്രോബ്ലംസ്. എക്സ്ക്യൂസ് മീ, ആകെ പ്രോബ്ലംസ് ആണ് തോന്നുന്നു. എന്താ അവിടെ ഒരു ബേളം? എന്റെ ഈശു അല്ല വിഷ്ണു, എന്നെ എന്തിനാ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? എന്നെ മനസ്സിലായില്ലേ? ഞാനല്ലേ മാവേലി ഇങ്ങനെ പാതാളത്തിൽ ഇങ്ങനെ വെറുതിരുന്നപ്പോ ഇങ്ങനെ വന്ന് ഇവിടെ വെറുതെ ഇങ്ങനെ. അതന്നെ ഞാൻ മാവേലി എന്ന്. ഇനി വരില്ല ഞാൻ മാളോരേ, താനാരാടോ ഞാൻ മാവേലി, താനേതാടോ ഞാൻ മാവേലി, ഈ നാട് കാണുവാൻ ഇനി വരില്ല ഞാൻ മാളോരേ, താനാരാടോ ഞാൻ മാവേലി. നടു റോഡിലായി കുഴി കാരണം ഞാൻ പോന്ന വഴിക്ക് നാപ്പിലായി കണി കണ്ടവനേതോ ദ്രോഹിയ, ഒരിടത്തൊരിടത്തൊരു ഇത്തിരി നേരം കുത്തിയിരുന്നി ക്ഷീണമകറ്റാൻ തോന്നി അടുത്തുള്ള പീടിക തിന്നൈ കേറി ഞാൻ ഒന്നു മയങ്ങിപ്പോയി ഞാൻ ഉണർന്ന നേരം എന്റെ കൊടയില്ല ഓല കൊടയില്ല എന്റെ കൊടയില്ല ഈ നാട് കാണുവാൻ ഇനി വരില്ല ഞാൻ മാളോരേ, താനാരാടോ ഞാൻ മാവേലി, ഈ നാട് കാണുവാൻ ഇനി വരില്ല ഞാൻ മാളോരേ, താനേതാടോ ഞാൻ മാവേലി. ഒരു കാറു ചീറിപ്പാഞ്ഞ നേരം ഓടി മാറിയില്ലെങ്കിൽ ഞാൻ കാഞ്ഞു പോകും തീർച്ചയാ. ഒരു മന്ത്രിയാണ
പോയതെന്നറിഞ്ഞ നേരം തല ചുറ്റിയിരുന്നു ഞാൻ വഴിയരികിൽ. പറയൂ പറയൂ ഈ നാട് വാഴികൾ നാട്ടുകാരെ തന്നെ കൊല്ലാനോ? താനാരാടോ ഞാൻ മാവേലി, ഈ കാറി കേറിയുള്ള ഓവർ സ്പീഡ് പരബോറാണ്. താനേതാടോ ഞാൻ മാവേലി, ഇനി അടുത്ത കൊല്ലം മുതൽ ഡ്യൂപ്പിനെ അയക്കും അത് തീർച്ച. താനാരാടോ ഞാൻ മാവേലി, ഇനി അടുത്ത കൊല്ലം മുതൽ ഡ്യൂപ്പിനെ അയക്കും അത് തീർച്ച. താനേതാടോ ഞാൻ മാവേലി, ഞാൻ മാവേലി, ഞാൻ മാവേലി, ഞാൻ മാവേലി. ഞാൻ പാതാളത്തിന്ന് പറഞ്ഞേ, നുണവരണം കുട്ടിക്കത്ത നുണ, കുട്ടിക്കത്ത നുണ. നീ ശിവരശനല്ലടാ? നീ ശിവരശനോ? ആരത്? അവള് വന്ന വന്നൊന്ന് കൊറേ നിർബന്ധം പിടിച്ചു. ഇവന്റെ ബെൽറ്റ് ബോംബ് കണ്ടത്? ബെൽറ്റ് ബോംബ് അല്ലാതെ അരപ്പട്ടയാണത്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ അരപ്പട്ടയാണെന്ന്? എന്റെ അമ്മ എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചേ. ഓടിച്ചിട്ട് പിടിച്ചെന്നെ നാട്ടു റോഡിൽ നടും തല്ലി വീണ് ഞാൻ, നാട് കാണാനെത്തിയതാണെന്നോ ഞാൻ. മന്നൻ മാവേലിയാണ് ഞാനെന്നോ ഞാൻ, നാട്ടുകാര് ഓടിച്ചിട്ട് പിടിച്ചെന്നെ നാട്ടു റോഡിൽ നടും തല്ലി വീണ് ഞാൻ, നാട് കാണാനെത്തിയതാണെന്നോ ഞാൻ. മന്നൻ മാവേലിയാണ് ഞാനെന്നോ ഞാൻ. ശിവരസനല്ല ഞാനെന്നോതി ഞാൻ, വേഷം മാറി വന്നതല്ലെന്നോതി ഞാൻ. ശിവരസനല്ല ഞാനെന്നോതി ഞാൻ, വേഷം മാറി വന്നതല്ലെന്നോതി ഞാൻ. ശുഭയന്ത്യേടാ മുരുത്തൻ ചോദിച്ചു, ശുഭയെ ഞാൻ അറിയില്ലെന്നോതി ഞാൻ. ശുഭയന്ത്യേടാ മുരുത്തൻ ചോദിച്ചു, ശുഭയെ ഞാൻ അറിയില്ലെന്നോതി ഞാൻ. കൊണ്ട തല്ലിന് കണക്കില്ല കൂട്ടര്, എനിക്കാണെൽ വെളിവില്ല കൂട്ടര്. നാട് കാണാൻ വന്നു പോയി കെണിയില, കഷ്ടം ഇനിമേലാൽ ഈ പണിക്കായി ഞാനില്ലേ. കണ്ണല്ലെന്ന് ചോദിച്ച് കണ്ണിലിട്ട് കുത്തിയൊരു പോക്കിരി,
അവനിട്ട് കൊടുത്ത് ഞാൻ നാലെണ്ണം ചമകെട്ട് അതുപോലും ചെയ്തു പോയി. ഇനി മേലാൽ ഞാനില്ലൻ വാമന, ഇതുപോലുള്ള ആൾക്കാരെ കാണുവാൻ. ഇനി മേലിൽ ഞാനില്ലൻ വാമന, ഇതുപോലുള്ള ആൾക്കാരെ കാണുവാൻ. തൊണ്ട കീറി കരഞ്ഞും കൊണ്ടോടി ഞാൻ പല വേലിയും ചാടിക്കടന്ന് ഞാൻ പല വട്ടം ചാണാക്കുഴിയിലും വീണ് ഞാൻ. ഇനിയും ഇതുപോലെ നാട് കാണാൻ ഞാനില്ലേ, നാട്ടുകാരി ഓടിച്ചിട്ട് പിടിച്ചെന്നെ നാട് റോഡിൽ നടും തല്ലി വീണ് ഞാൻ. നാട് കാണാൻ എത്തിയതാണെന്ന് മോദി ഞാൻ, മന്നൻ മാവേലിയാണ് ഞാനെന്ന് മോദി ഞാൻ. നാട് കാണാൻ വന്ന് എൻ്റെ കാലുടിഞ്ഞല്ലോ, നാട് കാണാൻ മേലിൽ ഞാനിനി വരില്ല വാമന. എന്തായിത്ത, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഇതാരായത് അന്തർമാനക്കായോ ഇരിക്കെ? അയ്യോ, അന്തർമാനല്ല, പിന്നെ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ മാവേലി പാതാളത്തിൽ നിന്നിങ്ങനെ. ഓ, പറച്ചോനെ ഓണായിട്ട് വന്നതായിരിക്കും പാവം. ഓ, പിന്നെ എന്റെ മോനെ ലേറ്റ് ആയല്ലോ, ട്രാൻസ്പോർട്ട് വണ്ടിയിലാണ് വന്നത്. അല്ലെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ട് വണ്ടി കേറിയാ പറ്റൂല, മോനെ ലേറ്റ് ആയി പോകും കംപ്ലീറ്റ്. അല്ല ഇത്ത, ഈ മുതുകൊക്കെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണ്ടല്ലോ ഇത്ത. പറച്ചോനെ ഒന്നും പറയണ്ട എന്റെ പൊന്നുമക്കളെ, മുതുക് മാന്തന എന്നാന്ന് പറഞ്ഞാലേ ചൊറിച്ചില്ല മോനെ കംപ്ലീറ്റ്. എന്താ കാരണം ചൊറിയാൻ കാര്യോ? ഈ മായി ഒടുക്കത്തെ കടിയല്ലേ കൊതുകിന്റെ. കൊതുക് ഇങ്ങനെ കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാ പറച്ചോനെ കൊതുകിന്റെ മേലെ എന്താ മോനെ ശല്യം? ഓ, ഇരുന്നാ ഇരിക്കണ ഓരത്തില് വരും, കിടന്നാ കിടക്കണ ഓരത്തില് വരും, നടന്ന അതിന്റെ പുറകെ ഒരു ഹിന്ദി പാട്ടും പാടിക്കൊണ്ട് വരും. എനിക്ക് പാട്ട് കേൾക്കുമ്പോഴാണ് പുളിച്ച തെറി പറയാൻ തോന്നി കൊതിനോട്. കൊതിനോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, കാരണം അതിന് ശരിയാക്കാൻ പറ്റൂല്ലോ. എന്റെ പൊന്നുമക്കളെ, ഈ കൊതുകിനെ കൊല്ലാന്ന് കരുതി ഞാൻ ഈ ആനമാർക്ക് കൊതുകുരി മേടിച്ചുകൊണ്ടെന്നു മോനെ. അത് കൊണ്ടു വെച്ചപ്പോ ഈ കൊതുകുകൾ വട്ടം കൂടിയിരുന്ന് ആനമാർക്ക് കൊതുകുരി മുഴുവൻ തിന്നു തീർത്തളഞ്ഞു. കാരണം ഇപ്പൊ കൊതുകുകൾക്ക് വലിയ ഇഷ്ടമാണെന്ന് ഈ ആനമാർക്ക് കൊതുകുരി. നമ്മള് പിള്ളേർക്ക് ന്യൂട്രമ്പിൽ കൊടുക്കണ മാതിരിയാണ് ഈ ആനമാർക്ക് കൊതുകുരി. കൂടെ കടിച്ചു കഴിഞ്ഞാൽ കൊതുകിന് ആരോഗ്യം കൂടെ കൂടുമല്ലേ. എന്റെ മാവേലി, ഇനി ഈ പാതാളത്തിൽ നിന്ന് വരുമ്പോ ഈ കൊതുകിനെ കൊല്ലാൻ എന്തെങ്കിലും ഒരു മരുന്ന് കൊണ്ടുപോയി തന്നെ. പാതാളത്തിൽ നിന്ന് വരുമ്പോ ഇനി ലവണാസുരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ, അയാളെങ്കിൽ അയാളെ ആരെങ്കിലും കൊണ്ടുവാ, കൊതുകിനെ കൊന്നിട്ടുള്ളൂ ബാക്കി കാര്യം. എല്ലാരും ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കൊച്ചിയിലെ
എടുക്ക് ടിക്കറ്റ് തരാൻ. എടാ പയ്യാതെ കൊറേ നേരല്ലേ ഇയാള് ടിക്കറ്റ് വെക്കണു, ഒന്ന് കാണിച്ചു കൊടുക്കണു. നമ്മളെ പയ്യന്റെ അടുത്തല്ല ടിക്കറ്റ് ചോദിച്ചത്, പയ്യന്റെ ടിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടിയതാണ്. നിങ്ങളുടെ ടിക്കറ്റ് ആണ് ചോദിച്ചത്, ടിക്കറ്റ് തരും. അപ്പൊ തനിക്ക് കോന്ത്രമ്പല് മാത്രല്ലേ, കോങ്ങണ്ണു ഉണ്ടല്ലേ. നമ്മളൊരു കാര്യം പറയാം, മനുഷ്യനെ പഠിച്ച് ഇൻസർട്ട് ചെയ്യരുത്, നമ്മളാരാണെന്ന് മനസ്സിലായോ? നമ്മളിവിടുത്തെ ടിറ്റിയാളാണ്. താൻ ടിറ്റിയാറോ ടിറ്റിയാടോ അതിൽ എനിക്കൊരു പുല്ലുള്ളൂ, പോടോ. മര്യാദക്ക് ടിക്കറ്റ് എടുക്ക്. നമ്മള് യാത്രക്കാരുടെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ സർക്കാർ നമ്മളെ ടിക്കറ്റ് കയറും. മര്യാദക്ക് ടിക്കറ്റ് തന്നോ, അല്ലെങ്കിൽ നമ്മള് പോലീസിനെ വിളിച്ച് നിങ്ങളെ ടിക്കറ്റ് നമ്മള് കീറിക്കളയും. എടോ എന്നെ തനിക്ക് മനസ്സിലായില്ലേ, ഞാൻ മാവേലി, എനിക്ക് ടിക്കറ്റ് വേണ്ട. നിങ്ങള് മാവേല പ്ലാവേല എവിടെന്നാണെങ്കിലും മര്യാദക്ക് ടിക്കറ്റ് എടുക്ക്. എന്റെ വാമന, നിനക്ക് 100 നന്ദിയുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നേരെ പാതാളത്തിലേക്ക് എന്നെ ചവിട്ടി താഴ്ത്തിലോ, എനിക്ക് ഇഷ്ടായി. ഇന്നും കാണണ്ടല്ലോ. നാട് കാണാൻ ഞാൻ വന്നതാണേ, ട്രെയിനിൽ കേറാൻ എനിക്കൊരു ആശ തോന്നി. എന്റെ അമ്മ, ഞാനോടി ട്രെയിനിൽ കേറി, എന്റെ അമ്മോ എന്തൊരു തിരക്ക്, ഇരിക്കാൻ മേലാ ശരിക്കൊന്നു നിൽക്കാൻ മേലാ. എന്റെ കൊടവയറേ കേറി ഒരു തൻ സീറ്റ് എന്ന് കരുതിയ പോലെ ഇരിക്കാൻ നോക്കി, ഇടക്കൊന്ന് തടവിയും നോക്കി. മതിയായി പോന്നത് തന്നെ കെണിയായി, എന്തൊരു പാട്ട്. ശരിയാണേ ഇങ്ങനെ പോയാൽ വടിയാകും ചുവറാണേ. ഞാനോടി ഞാനോടി ട്രെയിനിൽ കേറി, എന്റെ അമ്മോ എന്തൊരു തിരക്കൊന്നിരിക്കാൻ മേനാ ശരിക്കൊന്നു നിൽക്കാൻ മേനാ. കൊടവയറേൽ കേറി ഒരു തൻ സീറ്റെന്ന് കരുതിയ പോലെ ഇരിക്കാൻ നോക്കി, ഇടക്കൊന്നു തടവിയും നോക്കി. കൊടയൊരുത്തൻ പൊക്കി ഒരു മുട്ടനിടി കൊണ്ട് ഞാനും ട്രെയിനിലോടിക്കേറി ഞാൻ പോന്ന വഴി. എന്റെ ഓല കൊടയൊരുത്തൻ പൊക്കി ഒരു മുട്ടനിടി കൊണ്ട് ഞാനും ട്രെയിനിലോടിക്കേറി. എന്റെ അമ്മോ എന്തൊരു പാടാണ് ഈ യാത്ര, എന്തൊരു ദുരിതം. ശരിയാണേ ഇങ്ങനെ പോയാൽ വടിയാകും ചുവറാണേ. ഞാനോടി പോലെ എന്റെ തടി ടാങ്ക് പൊട്ടി ചോർന്നൊലിച്ചത് പോലെ. അയ്യോ എന്റെ വിധി കറണ്ട് ബില്ല് കയ്യിലെത്തിയ പോലെ. എന്റെ തടി ടാങ്ക് പൊട്ടി ചോർന്നൊലിച്ചത് പോലെ. ഓ വെള്ളം താനെങ്കും തലയും പുകയുന്ന് എന്തൊരു ചാർജ. ഇനിമേലിൽ ട്രെയിനിൽ കേറാൻ ഞാനില്ലേ ചുവറാണേ. ഞാനോടി ഞാനോടി ട്രെയിനിൽ കേറി, എന്റെ അമ്മോ എന്തൊരു തിരക്കൊന്നിരിക്കാൻ മേലാ ശരിക്കൊന്നു നിൽക്കാൻ മേലാ. എന്റെ കൊടവയറേ കേറിയൊരു തൻ സീറ്റെന്നു കരുതിയ പോലെ ഇരിക്കാൻ നോക്കി, ഇടക്കൊന്ന് തടവിയും നോക്കി. മതിയായി പോന്നത് തന്നെ കെണിയായി,
എന്തൊരു പാടാ. ശരിയാണേ, ഇങ്ങനെ പോയാൽ വടിയാകും. ചുവറാണേ ഞാനോടി ഞാനോടി ട്രെയിനിൽ കയറി എന്റെ അമ്മോ എന്തൊരു തിരക്കൊന്നിരിക്കാൻ മേലാ, ശരിക്കൊന്നു നിൽക്കാൻ മേലാ. ഹലോ ഹലോ മാവേ, എന്തു പറ്റി? ഹൗ ആർ യു? എന്താ എന്റെ മാളെ, എനിക്കിതേ ഒരടി പോലും നടക്കാൻ പറ്റില്ല. എന്താ കാര്യം? ഇവിടെ ഇരിക്കുക, ഇരുന്നിട്ട് പറ. എന്റെ ശരീരം ഭയങ്കര വേനുണ്ട് ട്ടോ സത്യട്ടും. മാവേലി വല്ല മാവേന്നും വീണതാണോ? ഞാൻ മാവേന്നൊന്നും വീണില്ല. എന്നാൽ വല്ല മന്ത്രിയുടെയും കാറടിച്ചായിരിക്കും. മന്ത്രിയുടെയും കുന്തിരിയുടെ ഒന്നും കാറടിച്ചില്ലെന്ന് എന്താ എന്നെങ്ങനെ മനസ്സിലാക്കത്തെ? പിന്നെ എന്താ സംഭവം പറയ? പണ്ട് വാമൻ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി തടത്തിപ്പോ ഇത്ര വേനുണ്ടായിരുന്നില്ല ട്ടോ. എന്താ സംഭവം? വാട്ട് ഹാപ്പൻസ് യു? പ്രോബ്ലംസ് യു? ഞാൻ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒന്ന് യാത്ര ചെയ്തു. ഓ എന്റെ അമ്മേ. നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ ശ്യാമോ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി. നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി. കൊച്ചിന്ന് കൊല്ലം വരെ ഞാൻ യാത്ര ചെയ്തു. നീ വരാനും വയ്യ എന്റയ്യോ ദേഹം. കൊച്ചിന്നു കൊല്ലം വരെ യാത്ര ചെയ്തു. നിവരാനും വയ്യ എന്തയ്യോ എന്തേകം. നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി. പായും ഈ സർക്കാരു വണ്ടിയിൽ കേറാനെന്തു പാടാ പൊന്നെ. കണ്ട്രാവിസാറിന്റെ തിരുമോന്ത കണ്ടാൽ പേഷിൻ ഷേക്കിൻ പവറാ പൊന്നെ. നടുപോയടോ മുതുപോയടോ ഇനി മേലിൽ ഞാനില്ലടോ. നാടൊന്നു കാണാൻ ഞാൻ വന്നു എന്തേഹം എന്നാണോ ഇനി ലെവലാകുന്നേ. നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ ഞാപ്പോ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി. സർക്കാർക്ക് സർക്കാരു വണ്ടിയിൽ വാലൻ തോടെ നിൽക്കാൻ പറ്റൂ. കമ്പിമേൽ പിടിച്ചാൽ കയ്യാകെ മുറിയും. മുറിഞ്ഞാലുടൻ സെപ്റ്റിക്കാകും. തുരുമ്പാണടോ തുടണ്ട പൊടിയാണടോ. മഴ പെയ്താൽ ചോരുന്നടോ. നാടൊന്നു കാണാൻ ഞാൻ വന്നു എന്തേഹം എന്നാണോ ഇനി ക്ലിയറാകുന്നേ. നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ എന്റപ്പോ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി. കൊച്ചിന്നു കൊല്ലം വരെ യാത്ര ചെയ്തു. നീ വരാനും വയ്യ എന്റയ്യോ എന്തേഹം. നടുപോയെന്റപ്പോ മുതുപോയെന്റപ്പോ ഞാമോ ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി. ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി.
വളച്ചോനെ, നേരം ഒരുപാടായി, നേരം 10 മണി കഴിഞ്ഞല്ലോ, ഒറ്റ ഇൻസിനെ കാണാനല്ലോ. ഈ നാട്ടിലെ നാട്ടുകാരൊക്കെ ചത്തുപോയോ? ഇന്ന് ഓണാണല്ലോ മോനെ, ഈ നേരം കൊണ്ട് 50 കഷണം പൂട്ട് വിൽക്കേണ്ട നേരം കഴിഞ്ഞു. ആരെയും കാണാം? ആ ഒരുത്ത മന്നുണ്ട്, ഒരു കുടവേറന. മന്നുണ്ട് മൂപ്പിലാൻ, ഇങ്ങോട്ട് ഞാൻ വരെയും വരെയും ഇരിക്കും അത്തോട്ടിരുന്നാട്ട്. 2 കഷണം പൂട്ട് വരട്ടേന്ന്. എന്തേ പൂട്ടും താക്കോലെടുത്ത് പൂട്ടിക്കൊണ്ട് പോവാഷ്ടേ? അല്ല, ഞമ്മൾ അതല്ല പറഞ്ഞത്. പിന്നെ തിന്നാൻ 2 കഷണം പൂട്ട് വരട്ടേന്ന്. എനിക്ക് വേണ്ട. അതെന്താണ് അങ്ങനെ പറയണത്? ശരിയല്ല. ഇത്രയും വലിയ വയറ് കൊടവയറ് വെച്ച ഒരു 50 കഷണം പൂട്ട് അങ്ങനെ തന്നെ തിന്നാനുള്ള വയറുണ്ടല്ലോ എന്ന്. 12 മാസം ഗർഭിണികളെ പോലെ. എന്തത്, ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോടും, എനിക്കിഷ്ടല്ലോ. ആ പറയണ ശരിയായില്ല. ഓണത്തിന്റെ ഇടക്ക് പൂട്ട് വെച്ചോളം എന്ന് പറഞ്ഞാൽ ശരിയായില്ല. നമ്മളെ പൂട്ട് കച്ചവടത്തിന്റെ ഇടക്ക് ഓണം കയറി വന്നതിന് നമ്മളെന്ത് കാണിക്കാനാണ്? പിന്നെ അത് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മളെ പൂട്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്ന്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലാന്ന് ഈ പൂട്ട് കച്ചവടം. പിന്നെ എന്നാ തുടങ്ങിയത്? മിനിയാന്ന്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ അറിവിലേക്കായിട്ട് പറയാണ്, നമ്മള് പരമ്പരാഗതമായിട്ട് പൂട്ട് കച്ചവടക്കാരാണെന്ന്. നമ്മളെ വാപ്പ പേര് കേട്ട ഒരു ഫേമസ് പൂട്ടുകുത്തിസ്റ്റായിരുന്നു. അപ്പൊ നിന്റെ വാപ്പ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പൂട്ടുകുത്തിയ കള്ളനായിരുന്നു അല്ലേ? അത് നിന്റെ വാപ്പ, ഇത് നമ്മളെ വാപ്പയാണ്. മൂപ്പിലാൻ എന്ന് പറഞ്ഞാൽ പൂട്ടുകുത്താൻ ബഹുമെടുക്കാനാണെന്ന്. നിങ്ങൾ കുറെ നേരമായല്ലോ ചില ചിലാന്ന് ചിലക്കാൻ തുടങ്ങിട്ട്. നിങ്ങൾ ആരാണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായെങ്കിൽ ചോദിക്കുമല്ലോ. ഈ കൊടയും വയറും ഈ കാലുമെത്തത് ഇങ്ങനെ നോക്കിയാ നോക്കിയേ, ഇതൊന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ. നിർത്ത് നിർത്ത്. ഈ കൊട വയറ് കണ്ടിട്ട് നമുക്ക്, കൊട കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ശീലക്കുളം മേടിക്കാൻ കഴിവില്ലാത്ത ഒരു പാപ്പണ്ട മനുഷ്യനാണ്. പിന്നെ വയറ് കണ്ടപ്പോ നമുക്ക് പിടി കിട്ടി ഏതാണ്ട് മഹോദരോ ചൂലയോ ഗ്രഹിണി ഏതാണ്ട് പിടിച്ച ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെന്താണ്, നിങ്ങൾ ആരാണ്? ഞാൻ മാവേലി. വളച്ചോനെ മാവേലിയാണ്. അസ്സലാം വലൈക്കും. വലൈക്കും മാവേലി സലാം. മാവേലി നാടു കാണാനായി പോന്നതാണേ, മതിയായി യാത്ര മതിയായി, എന്റെ പാടായി തടികേടായി. ഈ റോഡിലുള്ള ഗട്ടറിലായി വീണ് എന്റെ നടുപൊടിഞ്ഞ് ഞാനാണ് മന്നൻ മാവേലി. നാടു കാണാനായി പോന്നതാണേ, മതിയായി യാത്ര മതിയായി, എന്റെ പാടായി തടികേടായി. ഈ റോഡിലുള്ള ഗട്ടറിലായി വീണ് എന്റെ നടുകൊടിഞ്ഞ് ഞാനാണ് മന്നൻ മാവേലി. നാടു കാണാനായി പോന്നതാണേ, മതിയായി യാത്ര മതിയായി, എന്റെ പാടായി തടികേടായി. എറണാകുളം ടൗണിൽ പോയാൽ കാര്യം നേരാണ്, ഒരു വമ്പൻ ടൗണാ. 2 മഴ പെയ്താൽ കുളമാകും റോഡും, പിന്നെ മാർക്കറ്റിൽ നിന്നുള്ള നാറ്റവും. മൂക്കൊന്ന് പൊത്താൻ ഞാൻ കയ്യൊന്ന് പൊക്കിയപ്പം പക്കിനിട്ട് കുത്തിയൊരു വീരൻ. അയ്യോ ചെത്ത് പിള്ളേരാണിൽ ചീറിപ്പായൊന്നു റോഡിൽ, റോഡൊന്നു ക്രോസ് ചെയ്യാൻ മേല. ഞാൻ ഭരിച്ചിരുന്ന കാലത്താണ് ലിവനയൊക്കെ തല്ലിക്കൊല്ലും ഞാനാണ് മന്നൻ മാവേലി. നാടു കാണാനായി പോന്നതാണേ, മതിയായി യാത്ര മതിയായി, എന്റെ വാടായി
തടികേടായി. ഫുട്പാത്തിലൂടെ ഞാൻ നടന്നു, അപ്പോൾ താഴോട്ട് പോയതും അറിഞ്ഞു. ഫുട്പാത്തിലൂടെ ഞാൻ നടന്നു, അപ്പോൾ താഴോട്ട് പോയതും അറിഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഓർത്തു വാമനൻ വന്നെന്നെ പിന്നെയും ചവിട്ടി താഴ്ത്തിയെന്ന്. ഒടുവിലാണ് എനിക്ക് പിടി കിട്ടിയത്, ഞാൻ വീണത് സ്ലാബില്ല കാനയിലാണെന്ന്. ഞാൻ ഭരിച്ചിരുന്ന കാലത്താണ് ഇവനെയൊക്കെ തൂക്കിക്കൊല്ലും ഞാനാണ്. മന്നൻ മാവേലി നാടു കാണാനായി പോന്നതാണ്. മതിയായി യാത്ര മതിയായി, എന്റെ പാടായി തടികേടായി. ഈ റോഡിലുള്ള ഗട്ടറിലായി വീണ് എന്റെ നടുകൊടിഞ്ഞ് ഞാനാണ്. മന്നൻ മാവേലി നാടു കാണാനായി പോന്നതാണ്. മതിയായി യാത്ര മതിയായി, എന്റെ പാടായി തടികേടായി. ഓണമായി, പൊന്നോണമായി, എങ്ങും ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന കർണകടോരമായ ഗാനങ്ങളും ഊഞ്ഞാലാട്ടവും ഓണക്കളിയും ഓണത്തല്ലും പായസം കുടിക്കലും സാമ്പാർ ചീറ്റയും പൂവിടലും എല്ലാം എനിക്കിഷ്ടമാണ്. മാവേലിയുടെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ നമ്മള് ഓണം ആഘോഷിക്കുന്നത്. മാവേലിയും ഞാനും തമ്മിൽ ചില അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. ഒന്ന് ശരീരത്തിന്റെ കാര്യത്തിൽ, മറ്റൊന്ന് വീട്ടുകാരെ കാണാൻ പോകുന്ന കാര്യത്തിൽ. മാവേലി ഓണത്തിനാണല്ലോ മലയാളികളെ കാണാൻ പോകുന്നത്, ഞാനും ഓണത്തിനാണ് വീട്ടുകാരെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് എന്നെ വീട്ടുകാർ വിളിക്കും, എടെ മധുമാവേലി, എടെ മധുമാവേലി, നിനക്ക് വിഷുവിന് വന്നൂടെ. പക്ഷെ ഞാൻ പറയും, ഞാനൊരു മധുമാവേലി ആയിടത്തോളം കാലം ഓണത്തിനെ വരൂ. അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടമാണ്. ഏതായാലും ഓണമായി, നമുക്ക് എല്ലാവർക്കും ഓണസദ്യ ഉണ്ണാം. പാലക്കാടൻ ഇഞ്ചയുണ്ട് നല്ലോണം ചതക്കടി പെണ്ണെ, കൊച്ചു പെണ്ണെ കുളിക്കണ്ടേ പാമോലീവ് സോപ്പിട്ട് കുളിക്കടി. ഓണം വന്നു പൊന്നോണത്തിനാളല്ലേ ഇന്ന്, നീ തേച്ചു കുളിക്കടി പെണ്ണാലേ പൊന്നോണം വന്നില്ലേ. പാലക്കാടൻ ഇഞ്ചയുണ്ട് കൊച്ചു പെണ്ണെ കുളിക്കണ്ടേ, ഓണം വന്നു പൊന്നോണത്തിനാളല്ലേ ഇന്ന്, നീ തേച്ചു കുളിക്കടി പെണ്ണാലേ പൊന്നോണം വന്നില്ലേ. തറവാട്ടിൽ പിറന്നോള പറഞ്ഞിട്ട് കാര്യമില്ല, പെരുമാറാൻ അറിയില്ല പെമ്പ്രന്നോത്തിക്ക്. നീ അവളെ കൊണ്ടായാകട ശങ്കര പെരുമാറാൻ അറിയില്ലേ. കെട്ടുതാലി പൊട്ടിച്ചിട്ട് നട്ടുപാതിരാക്കി പോലും പെട്ടിയും എടുത്തിട്ടവൾ പാടി കടന്നേ. ആഹാ മേലാലി പടി കയറി പോയാൽ പല്ലെല്ലാം തല്ലിയേണം. കുട്ടയായ കുട്ടയൊക്കെ തപ്പി നോക്കി കാണണില്ല, പട്ട വാങ്ങാൻ വച്ചിരുന്നോരട്ടണത്തുട്ട്. ഈ പട്ടയടിച്ചാൽ ഗുരുമാല പൊന്നോണ നാളല്ലേ. പച്ചമാങ്ങ ഉപ്പിലിട്ട് ആഹാ പിന്നെന്ത് വേണം. അച്ചാറ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തന്നെ കൊതിയാണേ. അച്ചാറൊന്ന് തൊട്ടുകൂട്ടി പട്ട മോന്തണം. ആഹാ പൊന്നോണ നാളല്ലേ കൊണ്ടാണ ശങ്കര പട്ട. പച്ചമാങ്ങ ഉപ്പിലിട്ട് അച്ചാറ് ഉണ്ടാക്കിയിട്ട അച്ചാറൊന്ന് തൊട്ടുകൂട്ടി പട്ട മോന്തണം. ആഹാ പൊന്നോണ നാളല്ലേ കൊണ്ടാണ ശങ്കര പട്ട. എട്ട് ദിക്കും പൊട്ടുമാറി കരഞ്ഞും കൊണ്ടോടിയൊരു പൊട്ടനെ ഞാൻ പിടിച്ചൊരു തട്ട് കൊടുത്തേ. ആ പൊട്ടന് വട്ടം നിലകിയതാണ് തട്ടാന്റെ മോനല്ലേ. കെട്ടി പൊട്ടിപ്പോയ കാള കെട്ടന്റെ ശങ്കര കാളയെ. പട്ടരെയും തട്ടിയിട്ട് പൊട്ടം പട്ടര് തട്ടിപ്പോയോ. കട്ടങ്കപ്പാതിൽ നിന്ന് വട്ട് പിടിച്ച് ജത്തേ. നീ വെട്ടിത്താട്ടി മൂടണ ശങ്കര വല്ലോ എന്റെ മൃഗമല്ലേ. കെട്ടി പൊട്ടിപ്പോയ കാള പട്ടരെയും തട്ടിയിട്ട് കട്ടങ്കപ്പാതിൽ നിന്ന് വട്ട് പിടിച്ച് ജത്തേ. നീ വെട്ടിത്താട്ടി മൂടണ ശങ്കര വല്ലോ എന്റെ മൃഗമല്ലേ. പെട്ടിക്കടയുൾ
പട്ടണത്തിനായെത്തി ഒരു മന്ത്രി ബൊക്കയുമായി ഞാൻ എത്തിയപ്പോൾ ഇറങ്ങിയോടി. നിന്നറിയിലുമുണ്ട് മുറുക്കി കെട്ടണമെത്തങ്ങാഴിച്ചുകള. പെട്ടിക്കടയുൾ ഗാഠനത്തിനായെത്തി ഒരു മന്ത്രി ബൊക്കയുമായി ഞാൻ എത്തിയപ്പോൾ ഇറങ്ങിയോടി. നിന്നറിയിലുമുണ്ട് മുറുക്കി കെട്ടണമെത്തങ്ങാഴിച്ചുകള. കണ്ടൊരു നേരം മന്ത്രി ബോംബെന്ന് കരുതിയത. നിന്നറിയിലുമുണ്ട് മുറുക്കി കെട്ടണമെത്തങ്ങാഴിച്ചുകള. കണ്ടൊരു നേരം മന്ത്രി ബോംബെന്ന് കരുതിയത. നിന്നറിയിലുമുണ്ട് മുറുക്കി കെട്ടണ ബെൽത്തങ്ങാഴിച്ചുകള. അവൽത്തത് കണ്ടൊരു നേരം മന്ത്രി ബോംബെന്ന് കരുതിയത. എന്റപ്പോ, ഈ മാവേലി സ്റ്റോറിന്റെ മുന്നിലും ഉമ്മ ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായല്ല. ഇനിപ്പിങ്ങനെ നിക്കാൻ തുടങ്ങിയാൽ ഈ ഓണം കഴിഞ്ഞ് അടുത്ത വിഷു വന്നാലും റേഷനും പാമോയിലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ കടയ്ക്ക് പാവം മാവേലി തമ്പ്രാന്റെ പേരിട്ടതാണ് സങ്കടം. ഓ, അതാരാണ് കൊടയും ചൂടി വരണത്? എന്റപ്പ, മാവേലിയാണല്ല വരണത്. എടമത്തായി, ദേ മാവേലി വരണ്, വാടാ, ദേ മാവേലി വരണ്, വിളിച്ചോ. നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി, നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി. ഓലക്കോട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടൊന്ന് ഒത്തിരി നേരമായോ. ഓലക്കോട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടൊന്ന് ഒത്തിരി നേരമായോ. നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി, നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി. ഓലക്കോട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടൊന്ന് ഒത്തിരി നേരമായോ. ഓലക്കോട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടൊന്ന് ഒത്തിരി നേരമായോ. നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി, നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി. ഓലക്കോട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടിന്ന് ഒത്തിരി നേരമായോ. ഓലക്കോട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടിന്ന് ഒത്തിരി നേരമായോ. മലനാട് കാണാൻ വന്ന മാവേലി, നാട് കാണാൻ വന്ന മാവേലി, മലനാട് കാണാൻ വന്ന മാവേലി. ഓലക്കൂട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടിന്ന് ഒത്തിരി നേരമായോ. ഓലക്കൂട മാറ്റി പോറിൻ കൂടെ ചൂടി വന്നിട്ടിന്ന് ഒത്തിരി നേരമായോ. അയ്യോ എൻ മാളൊരു മാവേലി അല്ല ഞാൻ മാവേലി സ്റ്റോറിന്റെ മാനേജറാ. അയ്യോ എൻ മാളൊരു മാവേലി അല്ല ഞാൻ മാവേലി സ്റ്റോറിന്റെ മാനേജറാ. സ്റ്റോർ തുറക്കാനായി വന്നതാണേ ഞാൻ ഈ ഫോറിൻ കൊടയുമായി നിന്നതാണേ. സ്റ്റോർ തുറക്കാനായി വന്നതാണേ ഞാൻ ഈ ഫോറിൻ കൊടയുമായി നിന്നതാണേ. മാവേലി അല്ല ഞാൻ മാളോരെ, ഈ മാവേലി സ്റ്റോറിന്റെ മാനേജറാ. മാവേലി അല്ല ഞാൻ മാളോരെ, ഈ മാവേലി സ്റ്റോറിന്റെ മാനേജറാ. നിങ്ങൾ ഈ സ്റ്റോറിന്റെ മുമ്പിൽ നിന്ന് മാറിയാൽ സ്റ്റോർ തുറന്ന് ഞാൻ സപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ സ്റ്റോറിന്റെ മുമ്പിൽ നിന്ന് മാറിയാൽ സ്റ്റോർ തുറന്ന് ഞാൻ സപ്ലൈ ചെയ്യാം. മാവേലി അല്ല ഞാൻ മാളോരെ, ഈ മാവേലി സ്റ്റോറിന്റെ മാനേജറാ. മാവേലി അല്ല ഞാൻ മാളോരെ, ഈ മാവേലി സ്റ്റോറിന്റെ മാനേജറാ. നിങ്ങൾ ഈ സ്റ്റോറിന്റെ മുമ്പിൽ നിന്ന് മാറിയാൽ സ്റ്റോർ തുറന്ന് ഞാൻ സപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ സ്റ്റോറിന്റെ മുമ്പിൽ നിന്ന് മാറിയാൽ സ്റ്റോർ തുറന്ന് ഞാൻ സപ്ലൈ ചെയ്യാം. എത്ര ദേഷ്യം വരാത്ത മനുഷ്യനും ദേഷ്യം വരുന്ന ഒരു പരിപാടിയാണല്ലോ നമ്മളെ ദൂരദർശൻകാര് പ്രക്ഷേപണം ചെയ്യുന്ന ടി വി പരിപാടി. എത്ര ദേഷ്യം വരാത്ത ആൾക്കും ദേഷ്യം വരും. പണ്ട് നമ്മളെ മാവേലിനെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടി താഴ്ത്തിയപ്പോ മൂപ്പിലാനക്ക് യാതൊരു വിഷമവും കമാന്നൊരു അസരം പോലും ഉണ്ടില്ല. പക്ഷെ ഈ ടി വി സീരിയൽ കണ്ടപ്പോ മൂപ്പിലാനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഒരു ദിവസം നമ്മളെ മാവേലിയും വാമനൻ സാറും കൂടെ കൂടി ടി വി പരിപാടി കാണാനിരുന്നു.
മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. കൈയും കെട്ടി ഞങ്ങൾ കാലും നീട്ടി മലർന്ന് ടി വി പെട്ടിയുടെ മുമ്പിലിരുന്ന് മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. പെരുത്തത് പോലായി കാശു കൊടുത്തു. മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. കൈയും കെട്ടി ഞങ്ങൾ കാലും നീട്ടി മലർന്ന് ടി വി പെട്ടിയുടെ മുമ്പിലിരുന്ന് മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. മാവേലി ഞാനും വാമനൻ സാറും ചേർന്നിരുന്നു ടി വി കാണാൻ. കാളേ കാളേ, അയ്യോ നേരെ പോ കാളേ, എന്താണ് തിരിഞ്ഞു പോണത്? കാളേ ലെഫ്റ്റ് ലെഫ്റ്റ്, കാളയ്ക്ക് സിഗ്നൽ അറിയാൻ പാടില്ല അല്ലേ. ലെഫ്റ്റ് റൈറ്റ് ഒന്നും അറിയില്ലേ, എന്നാ റൈറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് പോ. കാളേ, കാളയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. കാളേ ഈ മാളയുടെ അടുത്ത് അധികം അഭ്യാസം ഒന്നും വേണ്ട. കാളേ നേരവോ. എന്റെ അപ്പോ വെറുതെ അല്ല, കാളയെ കൊതുക് പിടിച്ച് കടിക്കുക. പിന്നെ കാള നിലത്തേക്കണ എങ്ങനെയാ? കാളേ ഇങ്ങനെ ഓടരുത്, ഏ അവിടെ ചാണകം ഓടരുത്. ഇത് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, മുനിസിപ്പാലിറ്റി ആണ്. എന്നെയും കാളയും മാളയും കാളയും അകത്താക്കും സർക്കാർ. എന്റെ അപ്പോ ഈ കൊതുക് പിടിച്ച് കാളേനെ കടിക്കണോണ്ടാ പാവം കാള. കാളേ
എന്റെ ദൈവമേ, ഈ കാളയും മാളയും രക്ഷിക്കണവേ. എല്ലാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ്. എല്ലാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ്, കൊച്ചിയില് കൊതുകാണെന്ന്. നമ്മുടെ കൊച്ചിയില് നമ്മുടെ കൊച്ചിയില് കൊതുകാണെന്ന്. ഞാനന്ന് കൊച്ചിയിലൊരുച്ചക്ക് ചെന്നപ്പ കൊതുകാണ് കടിച്ചതയ്യോ, മുട്ടാൻ കൊതുകാണ് കടിച്ചതയ്യോ. എസിയിലിരുന്നിട്ട് കാശുള്ളോൻ ചൊല്ലണ്, കൊച്ചിയില് കൊതുകില്ലെന്ന്. നമ്മുടെ കൊച്ചിയില് നമ്മുടെ കൊച്ചിയില് കൊതുകില്ലെന്ന്. ഷാപ്പിൽ കിടക്കുന്ന കുടിയന്മാർ ചൊല്ലുന്നു കൊച്ചിയില് കൊതുകില്ലെന്ന്. നമ്മുടെ കൊച്ചിയില് കൊതുകില്ലെന്ന്. മോസ്കിറ്റോ കമ്മീഷൻ മാർഗങ്ങൾ തേടുവാൻ മസ്കറ്റിൽ പോയിടുന്നു. നമ്മുടെ കൊച്ചിന്ന് നമ്മുടെ കൊച്ചിന്ന് പോയിടുന്നു. മസ്കറ്റി നഞ്ചട്ട് ബിസ്ക്കറ്റും ഇസ്കി തിരിച്ചിങ് പോന്നിടുന്നു. കൊച്ചിയിൽ കൊതുകില്ലെന്നോ തീടുന്നു. എല്ലാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ്, കൊച്ചിയില് കൊതുകാണെന്ന്. നമ്മുടെ കൊച്ചിയില് ആ കൊച്ചിയില് കൊതുകാണെന്ന്.